Good morning. Now we document object model discuss last class we discussed window object ne patti parnu ini adutha history object aanu history object nu varunathu nammal url da nammal visit cheyda url nammal ippo innathe oru divasam nammal google il kerittu ningale facebook inde site il poi vicharikku adu pole youtube eduthu onnu vicharikku ningale university site eduthu edengil matrimony site eduthu angane kore site ningale visit cheyda onnu vicharikku appo ee poi site in the URLs in the array store the JavaScript in the history object in another. By you object which it previously at the page is load AM Adwala, Ipuladinda Kainita next day than is view GM Adwala then particular page in choose view GM depetum. History in that career can only history at the Yale state in Dow, and at the page on a kind of way click here in Yale, window page like a warm and depict. Pangana Chiam return a history object to use in the history object, window and object anna, upper window dot history in the property which it anna, number and the another history object ne X in the history object ne or property or history object in the property and ever another history object in the property or in the length and other window dot history dot length in the Koduko and English. Now can the end up in the Chenyale URL the length of URL the total character length at the Ananamka display J cam and it better. Any pardon URL in the methods are in the methods are. URL sorry history object nulla methods endukeyanu varunathu history object nu moon methods aanu main aayittu varunathu adu forward back go moon ennaanu appo forward nu parnathu loads the next page nammal ippo edengil oru url aanu ulladengil adinu shesham edu page aanu nammal visit cheyathu aa page ilekku povan vendi pattu ningal ippo oru 10 page visit cheyittirundu adu anjavathe pinne url aanu ningal ippo ulladu nu vicharikku appo ningalku forward nu parnathu aaramathe url ilekku povan vendi pattu അതുപോലെ ബാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ അഞ്ചാമത്തേലാണ് ഉള്ളതെങ്കിൽ ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് പേജ് അപ്പോൾ നാലാമത്തെ ഏതാണ് നിങ്ങൾ വിസിറ്റ് ചെയ്തത് ആ പേജിലേക്ക് പോകാൻ വേണ്ടി പറ്റും പിന്നെ ഗോ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗിവൺ പേജ് അത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോ യൂസ് ചെയ്യുന്നത് പെർട്ടിക്കുലർ പേജ് നിങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ പേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഗോ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കിയോ ഹിസ്റ്ററി ഡോട്ട് ബാക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫോർ പ്രീവിയസ് പേജിന് വേണ്ടിയിട്ടാണ് History dot forward for the next page. History dot go to for next second page. അടുത്ത രണ്ടാമത്തെ ഇപ്പൊ നിങ്ങൾ നാലിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നാല് കഴിഞ്ഞിട്ട് രണ്ട് കഴിഞ്ഞ് വെച്ചാൽ ആറ് വരും അല്ലെ അപ്പൊ ആറാമത്തെ പേജിലേക്ക് പോകും അപ്പൊ ഹിസ്റ്ററി ഡോട്ട് ഗോ മൈനസ് ടു എന്ന് കൊടുത്തു ഇപ്പൊ നിങ്ങൾ അഞ്ചിന്ന് മൈനസ് ടു ഇപ്പൊ മൂന്നാമത്തെ പേജിലേക്ക് പോകും അപ്പൊ ഇങ്ങനെയാണ് ഈ ഹിസ്റ്ററി മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത് ഓക്കെ അല്ലേ ഓരോ മെത്തേഡും ഫോർവേഡ് മുന്നിലേക്ക് പോകാൻ ബാക്ക്വേർഡ് പിന്നിലേക്ക് പോകാൻ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിന്റെ നാവിഗേറ്റർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ് നാവിഗേറ്റർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത് ലിങ്ക്സിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാവിഗേഷൻ ലിങ്കിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രൗസറിന്റെ ഇൻഫർമേഷൻസ് ഫെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും ബ്രൗസർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പ് നെയിം ആപ്പ് കോഡ് നെയിം യൂസർ ഏജന്റ് അതുപോലെ അതിന്റെ ഹോസ്റ്റ് നെയിം അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് അതൊക്കെ നമുക്ക് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നാവിഗേറ്റർ ഒബ്ജക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നാവിഗേറ്റർ ഒബ്ജക്റ്റും വിൻഡോന്റെ പ്രോപ്പർട്ടി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് വിൻഡോ ഡോട്ട് നാവിഗേറ്റർ എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നോക്കാം ഇതിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ബ്രൗസർ ഇൻഫർമേഷൻസ് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആപ്പ് നെയിം ആപ്പ് നെയിം എന്ന് പറഞ്ഞാൽ റിട്ടേൺസ് നെയിം ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത് അതിന്റെ നെയിം റിട്ടേൺ ചെയ്യും ആപ്പ് വേർഷൻ എന്ന് പറഞ്ഞാൽ ഏതിന്റെ ഏത് വേർഷൻ ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങളിപ്പം പിന്നെ ഫേസ്ബുക്ക് ആണ് അല്ലെങ്കിൽ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പിന്റെ ഏത് വേർഷൻ ആണ് യൂസ് ചെയ്യുന്നത് വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിന്റെ ഏത് വേർഷൻ ആണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ അപ്പോൾ നിങ്ങൾ ബ്രൗസർ എന്ന് പറയുമ്പോൾ ബ്രൗസർ ഇപ്പം മോസില്ല ആണെങ്കിൽ മൊസില്ലാന്റെ ഏത് വേർഷൻ ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ ആപ്പ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊസില്ല എന്നുള്ള നെയിം വരും ആപ്പ് കോഡ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺസ് കോഡ് നെയിം ഇപ്പൊ മൊസില്ലക്ക് എന്തെങ്കിലും കോഡ് നെയിം ഉണ്ടെങ്കിൽ ആ കോഡ് നെയിം റിട്ടേൺ ചെയ്യും കുക്കി എനേബിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ നിങ്ങൾ ഇപ്പം ഈ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഹിസ്റ്ററിയിലൊക്കെ സ്റ്റോർ ചെയ്യുന്നില്ലേ, അപ്പൊ നിങ്ങൾ പിന്നെ അത് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ലോഡ് ചെയ്ത് വരും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളിപ്പോ യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിങ്ങൾ റിസൾട്ട് നോക്കുന്ന വിചാരിക്കും, അപ്പൊ ഒരു 1 വീക്ക് മുന്നേ നിങ്ങൾ റിസൾട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അഡ്രസ്സ് എന്തുണ്ടാവും, നിങ്ങളുടെ സൈറ്റിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, ഹിസ്റ്ററിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ റിസൾട്ട് വന്നിട്ടാണോ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് എനേബിൾഡ് അല്ലാത്ത പഴയ പേജ് എടുത്ത് കാണിച്ചു തരും, അങ്ങനെ ഉണ്ടായിട്ടില്ലേ നിങ്ങൾക്ക്? അപ്പൊ അങ്ങനെയുള്ള ഒക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ കുക്കി ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായിട്ടുണ്ടാവും, ഹിസ്റ്ററി ക്ലിയർ ചെയ്തിട്ട് ഒന്നും കൂടി പേജ് ലോഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പൊ കുക്കി എനേബിൾ എന്ന് പറഞ്ഞാൽ ടെമ്പററി സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. അപ്പൊ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഇനി യൂസർ ഏജന്റ്, യൂസർ ഏജന്റ് റിട്ടേൺസ് ദ യൂസർ ഏജന്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ നെയിം റിട്ടേൺ ചെയ്യും. ലാംഗ്വേജ്, നിങ്ങളുടെ പിന്നെ ബ്രൗസർ കറന്റ്ലി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിട്ടേൺ ചെയ്യും. പക്ഷേ യു എസ് ഇംഗ്ലീഷ് അങ്ങനെ കുറെ ലാംഗ്വേജ് ഉണ്ടാവും, അതിൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യും. അത് സപ്പോർട്ട് ചെയ്യുന്ന നെറ്റ്സ്കേപ്പ് അല്ലെങ്കിൽ ഫയർഫോക്സിലൊക്കെയാണ് ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി യൂസർ ലാംഗ്വേജ് എന്ന് പറയുന്നത് റിട്ടേൺസ് ദ യൂസർ ലാംഗ്വേജ്, ഇറ്റ് സപ്പോർട്ട് ഇൻ ഐ ഓൺലി, ഇന്റർനെറ്റ് എക്സ്പ്ലോറിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഇത് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇത് ഓരോ ബ്രൗസർ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് നെറ്റ്സ്കേപ്പും ഫയർഫോക്സും സപ്പോർട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. യൂസർ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ സപ്പോർട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. അങ്ങനെ ബാക്കി ഇതൊക്കെ എല്ലാ ബ്രൗസറിലും സപ്പോർട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. ഇത് നമുക്ക് യൂസ് ചെയ്ത് പ്രോഗ്രാമിൽ എഴുതി കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ വെച്ച് പ്രോഗ്രാം നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഇപ്പൊ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്, പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ നാവിഗേറ്റർ വിൻഡോ ഡോട്ട് നാവിഗേറ്റർ ഡോട്ട് ആപ്പ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്പ് നെയിം പ്രിന്റ് ചെയ്തിട്ട് വരും. അത് നമുക്ക് പ്രോഗ്രാമായിട്ട് പിന്നെ നോക്കാം. അപ്പൊ ഇങ്ങനെ ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസിൻ്റെ അകത്ത് വരുന്നത്. ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കിയോ, സിസ്റ്റം ലാംഗ്വേജ്. സിസ്റ്റം ലാംഗ്വേജ് റിട്ടേൺസ് ദ സിസ്റ്റം ലാംഗ്വേജും ഇന്റർനെറ്റ് എക്സ്പ്ലോറർ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ പ്ലാറ്റ്ഫോം, പ്ലാറ്റ്ഫോം എന്നാൽ നിങ്ങളിപ്പോൾ റൺ ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഏതാന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ വിൻഡോസിലാണോ ലിനക്സിലാണോ എവിടെയാണ് പ്ലാറ്റ് റൺ ചെയ്യുന്നുള്ളത്. അപ്പൊ റിട്ടേൺസ് ദ പ്ലാറ്റ്ഫോം, എക്സാമ്പിൾ നോക്കുക, Win32 പ്ലാറ്റ്ഫോമിലാണ് നിങ്ങളിപ്പോൾ റൺ ചെയ്യുന്നത്. അതായത് HTML പേജ് നിങ്ങൾ കറന്റ്ലി റൺ ചെയ്യിക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിലാണെന്നാണ് റിട്ടേൺ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന ഓൺലൈൻ, റിട്ടേൺസ് ട്രൂ ഇഫ് ബ്രൗസർ ഈസ് ഓൺലൈൻ അതർവൈസ് ഫോൾസ്. അപ്പം നമ്മൾ ബ്രൗസർ, ഇപ്പം നമ്മൾ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഒരു നെറ്റ് കണക്ട് ചെയ്യുന്ന സിസ്റ്റത്തിലാണ് ഉള്ളതെങ്കിൽ, ഇപ്പം നിങ്ങൾ നെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ ഓൺലൈൻ എന്നാണ് കാണിക്കും. ഇപ്പം നെറ്റ് ഒന്നും കണക്ട് ചെയ്യാത്ത സ്റ്റാൻഡ് ലോൺ സിസ്റ്റത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് ഓഫ്ലൈൻ ആയിട്ടായിരിക്കും കാണിക്കുക. അതായത് ഓൺലൈൻ ട്രൂ ആണെന്ന് പറയുന്നത് നിങ്ങൾ നെറ്റൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള സമയത്താണ്, ഓൺലൈൻ ഫോൾസ് എന്ന് പറയുന്നത് നെറ്റൊന്നും കണക്ട് ചെയ്യാതെ റൺ ചെയ്യിക്കുന്ന സമയത്താണ്. ഇത്രയും ഓക്കെ അല്ലേ? അപ്പോൾ ആപ്പ് നെയിം ഉണ്ട്, ആപ്പ് വേർഷൻ ഉണ്ട്, ആപ്പ് കോഡ് നെയിം ഉണ്ട്, കുക്കി എനേബിൾഡ് ഉണ്ട്, യൂസർ ഏജന്റ് ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്, യൂസർ ലാംഗ്വേജ് ഉണ്ട്, സിസ്റ്റം ലാംഗ്വേജ് ഉണ്ട്, പ്ലാറ്റ്ഫോം ഉണ്ട്, ഓൺലൈൻ ഉണ്ട്. ഇനി മെത്തേഡ്, മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ജാവ എനേബിൾഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന നാവിഗേറ്റർ എന്ത് ചെയ്യുന്നുണ്ടോ, ജാവ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ജാവ എനേബിൾഡ് ആണോ അതിൻ്റെ അകത്ത്, അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജാവ എനേബിൾഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നാവിഗേറ്ററിന്റെ എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ എക്സാമ്പിൾ എങ്ങനെയാ വരുന്നത്. അപ്പൊ നോക്കിയോ, ഇപ്പൊ സ്ക്രിപ്റ്റിന്റെ അകത്ത്, ജാവ സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് സ്ക്രിപ്റ്റിന്റെ അകത്താണ് എഴുതിയിരിക്കുന്നത്. നോക്കുക, ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് റൈറ്റ് അല്ലെ, റൈറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് മാത്രം വരും. റൈറ്റ് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ന്യൂ ലൈൻ ക്യാരക്ടർ അപ്പെൻഡ് ചെയ്ത്. ഇപ്പൊ കുറെ എണ്ണം പ്രിന്റ് ചെയ്യുമ്പോൾ അടുത്തടുത്ത ലൈനിൽ വരേണ്ടതുകൊണ്ടാണ് ഈ ന്യൂ ലൈൻ ക്യാരക്ടർ അപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബി ആർ എന്ന് പറയുന്നത് ലൈൻ ബ്രേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നാവിഗേറ്റർ ഡോട്ട് ആപ്പ് കോഡ് നെയിം, നാവിഗേറ്റർ ഡോട്ട് ആപ്പ് കോഡ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പ്രിന്റ് ചെയ്യേണ്ട സാധനം നോക്കുക, നാവിഗേറ്റർ ഡോട്ട് ആപ്പ് കോഡ് നെയിം. ഇത് എന്ന് പറയുന്നത് ഡബിൾ കോഡ്സിന്റെ അകത്ത് പ്രിന്റ് കൊടുത്തതാണ്. അത് എന്ത് ചെയ്യും, നാവിഗേറ്റർ ഡോട്ട് ആപ്പ് കോഡ് നെയിം എന്നിട്ട് രണ്ട് കോളം പ്രിന്റ് ചെയ്യും. ആ കോളം പ്രിന്റ് ചെയ്തതിന് ശേഷം എന്ത് വരും, കറക്റ്റ് ഇപ്പൊ നാവിഗേറ്റർ ഡോട്ട് ആപ്പ് കോഡ് നെയിം എന്താണ് അത് പ്രിന്റ് ചെയ്ത് വരും. അതുപോലെ തന്നെ നാവിഗേറ്റർ ഡോട്ട് ആപ്പ് നെയിം, അത് എന്ത് ചെയ്യും, ഇത് കോഡ്സിലുള്ളത് അങ്ങനെ പ്രിന്റ് ചെയ്ത് വരും, ഇത് പിന്നെ പ്രിന്റ് ചെയ്യും. അങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്, കുക്കി എനേബിൾഡ് കൊടുത്തിട്ടുണ്ട്, ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്, യൂസർ ഏജന്റ് കൊടുത്തിട്ടുണ്ട്, പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുണ്ട്, ഓൺലൈൻ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ നോക്കുക, ഓൺലൈനിന്റെ എൽ ക്യാപിറ്റലാണ്. യൂസർ ഏജന്റ് കൊടുക്കുമ്പോൾ നോക്കുക, യൂസർ ഏജന്റിന്റെ എ ക്യാപിറ്റലാണ്. കുക്കി എനേബിൾഡിന്റെ ഇ ക്യാപിറ്റലാണ്. അത് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ, വേർഷന്റെ വി ക്യാപിറ്റലാണ്, ആപ്പ് നെയിമിന്റെ എൻ ക്യാപിറ്റലാണ്, ആപ്പ് കോഡ് നെയിമിന്റെ സിയും എന്നും ക്യാപിറ്റലാണ്. ഇതിങ്ങനെ തന്നെ കൊടുക്കണം നിങ്ങൾ. പിന്നെ ജാവ പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ടോ ഇങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്ത് എഴുതുന്ന അല്ലേ, അപ്പോ അതങ്ങനെ തന്നെ കൊടുക്കണം കേട്ടോ. ഇനി ഇതിന്റെ ഔട്ട്പുട്ടും കൂടി നോക്കാം നമുക്ക്. അപ്പൊ നാവിഗേറ്റർ ഡോട്ട് ആപ്പ് കോഡ് നെയിം, ആപ്പ് കോഡ് നെയിം എന്ത് വന്നിട്ടുണ്ട്,
മൊസില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നാവിഗേറ്റർ ഡോട്ട് ആപ്പ് നെയിം, നെറ്റ്സ്കേപ്പ് എന്നാണ് ആപ്പ് നെയിം എന്ന് പറയുന്നത്. വേർഷൻ എന്ന് പറയുന്നത് 5.0 എന്നുള്ള വേർഷൻ ആണ് ഇതിന്റെ. പിന്നെ ഫർദർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഇത്രയും സാധനങ്ങൾ. ക്രോമിന്റെ ഈ 5.0 എന്ന് പറയുന്ന വേർഷൻ ആണ് ഇത്രയും ഇൻഫർമേഷൻസ് ആണ് ആ വേർഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് കുക്കി എനേബിൾഡ് എന്നുള്ളത് ട്രൂ കൊടുത്തിട്ടുണ്ട്. ഇത് എൻട്രി വരേണ്ടതായിരുന്നു, ഇത് ഞാൻ കോപ്പി പേസ്റ്റ് അടിക്കുമ്പോൾ എന്തോ പറ്റിയതായിരിക്കും. നാവിഗേറ്റർ ഡോട്ട് കുക്കി എനേബിൾഡ് എന്നുള്ളത് നെക്സ്റ്റ് ലൈനിൽ വരേണ്ടതാണ്, അത് ട്രൂ കൊടുത്തിട്ടുണ്ട്. നാവിഗേറ്റർ ഡോട്ട് ലാംഗ്വേജ് നോക്കുക, ഇംഗ്ലീഷ് യു എസ് ഇംഗ്ലീഷ് ആണ് കൊടുത്തിട്ടുണ്ട്. നാവിഗേറ്റർ ഡോട്ട് യൂസർ ഏജന്റ് ഏതാന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ഇൻഫർമേഷൻസ് അതിന്റെ ഇൻഫർമേഷൻ ഫെച്ച് ചെയ്ത് വരുന്നത്. ഇതെല്ലാം നമ്മുടെ ബ്രൗസറിന്റെ ഇൻഫർമേഷൻ ആണ്, നമ്മളൊന്നും കൊടുക്കുന്നില്ല, അത് ഓട്ടോമാറ്റിക്കലി ഫെച്ച് ചെയ്ത് വരുന്നതാണ്. പിന്നെ പ്ലാറ്റ്ഫോം നോക്കുക, പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് Win32 ആണ്. പിന്നെ ഓൺലൈൻ നോക്കുക, അത് ഓൺലൈൻ ആയിട്ടുള്ള ബ്രൗസറാണ്, അതുകൊണ്ട് ട്രൂ വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് പറയുന്നത് ലൊക്കേഷൻ ഒബ്ജക്റ്റ് ആണ്. ലൊക്കേഷൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ അബൌട്ട് ദ കറന്റ് കറന്റ് യു ആറിന്റെ ഇൻഫർമേഷൻസ് ആണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക, ലൊക്കേഷൻ ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഉണ്ടാവുക. ലൊക്കേഷൻ ഒബ്ജക്റ്റും വിൻഡോന്റെ പാർട്ടാണ്, അതുകൊണ്ട് വിൻഡോ ഡോട്ട് ലൊക്കേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇനി അതിൻ്റെ ഓരോ പ്രോപ്പർട്ടിയും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും നോക്കാം നമുക്ക്. ഫസ്റ്റത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹാഷ് പ്രോപ്പർട്ടി ആണ്. ഹാഷ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെറ്റ്സ് ഓർ റിട്ടേൺസ് ദ ആങ്കർ പാർട്ട് ഓഫ് ദ യു ആർ. നമ്മളെ ഒരു കംപ്ലീറ്റ് യു ആറിൽ എടുത്ത് അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഹാഷ് വെച്ചിട്ടുണ്ടെങ്കിലും പാർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാഷ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. ഇനി ഹോസ്റ്റ് എന്ന് പറയുന്നത് സെറ്റ്സ് ഓർ റിട്ടേൺസ് ദ ഹോസ്റ്റ് നെയിം ആൻഡ് പോർട്ട് നമ്പർ ഓഫ് ദ യു ആർ. ആ യു ആറിലുള്ള ഹോസ്റ്റിന്റെ നെയിമും അതുപോലെ തന്നെ പോർട്ട് നമ്പറും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ഹോസ്റ്റ് നെയിം സെറ്റ്സ് ഓർ റിട്ടേൺസ് ദ ഹോസ്റ്റ് നെയിം ഓഫ് ദ യു ആർ. ഹോസ്റ്റ് നെയിം എന്താണെന്നുള്ളത് റിട്ടേൺ ചെയ്യാൻ വേണ്ടി ഇവിടെ ഹോസ്റ്റ് നെയിമും അതുപോലെ തന്നെ പോർട്ട് നമ്പറും ചെയ്യുന്നത് ഇവിടെ ഹോസ്റ്റ് നെയിം മാത്രമാണ്. എച്ച് റഫ് എന്ന് പറയുന്നത് എൻറ്റയർ യു ആറിൽ റിട്ടേൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഒറിജിൻ എന്ന് പറഞ്ഞാൽ റിട്ടേൺസ് ദ പ്രോട്ടോകോൾ ഹോസ്റ്റ് നെയിം ആൻഡ് പോർട്ട് നമ്പർ ഓഫ് എ യു ആർ. യു ആർ അതിൻ്റെ അകത്തുള്ള പ്രോട്ടോകോൾ, ഇതിപ്പോൾ HTTP എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടായിരിക്കും ഇത്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അപ്പോൾ ആ പ്രോട്ടോകോൾ ഹോസ്റ്റ് നെയിം പോർട്ട് നമ്പർ ഏതാണ് പോർട്ട് നമ്പർ എന്നുണ്ടെങ്കിൽ ആ നമ്പറും കൂടി റിട്ടേൺ ചെയ്യും. പാത്ത് നെയിം സെറ്റ്സ് ഓർ റിട്ടേൺസ് ദ പാത്ത് നെയിം ഓഫ് എ യു ആർ. കംപ്ലീറ്റ് പാത്ത് ഏത് www:// കോളൻ നമ്പർ കൊടുക്കുന്നില്ലേ ആ പാത്ത് നെയിം. പോർട്ട് എന്ന് പറയുന്നത് സെറ്റ്സ് ഓർ റിട്ടേൺസ് ദ പോർട്ട് നമ്പർ ഓഫ് ദ യു ആർ. ഇവിടെയും നമ്മൾ പോർട്ട് നമ്പർ യൂസ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും നമ്മൾ പോർട്ട് നമ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. പ്രോട്ടോകോൾ സെറ്റ്സ് ഓർ റിട്ടേൺസ് ദ പ്രോട്ടോകോൾ ഓഫ് യു ആർ. HTTP വേണോ, HTTPS വേണോ, സെക്യൂർ HTTP വേണോ, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രോട്ടോകോൾ. സെർച്ച് സെറ്റ് ഓർ റിട്ടേൺസ് ദ ക്വറി സ്ട്രിംഗ് പാർട്ട് ഓഫ് യു ആർ. ആ നിങ്ങളിപ്പം പിന്നെ ഫേസ്ബുക്കിന്റെ പേജിൽ കയറി, ഫേസ്ബുക്കിന്റെ പേജ് കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, വേറൊരാളുടെ പിന്നെ അക്കൗണ്ടിലേക്ക് കയറുന്നു. വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് കയറുമ്പോൾ ആ യു ആർ എല്ലിൻ്റെ അകത്ത് എന്ത് വരും, അയാളുടെ പേരും കൂടി വരും അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്ന ഒരു ക്വറി സ്ട്രിംഗ്, ഇന്ന ആളുടെ ഡാറ്റ ഫെച്ച് ചെയ്യാൻ കൊടുക്കുന്ന ക്വറി സ്ട്രിംഗ് ആണ്. അപ്പോൾ ആ ക്വറി സ്ട്രിംഗ് പാർട്ട് ഏതാണെന്നുള്ളത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെർച്ച് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത്. ലൊക്കേഷൻ ഒബ്ജക്റ്റിന്റെ മൂന്ന് മെത്തേഡ്സ് ആണ്. അസൈൻ ലോഡ്സ് എ ന്യൂ ഡോക്യുമെന്റ്, പുതിയ ഡോക്യുമെന്റ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസൈൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. റീലോഡ്, റീലോഡ് എന്ന് പറഞ്ഞാൽ കറണ്ട് റെക്കോർഡ് ഡോക്യുമെന്റിനെ ഒന്നും കൂടി ലോഡ് ചെയ്യും. ഇപ്പൊ നമുക്ക് എന്തോ ഇമേജ് ഒക്കെ കറക്റ്റായി ഡിസ്പ്ലേ വരാണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പേജിനെ ഒന്നും കൂടി റീലോഡ് ചെയ്ത് നോക്കുകയില്ലേ. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീലോഡ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. റീപ്ലേസ്, റീപ്ലേസ് ദ കറണ്ട് ഡോക്യുമെന്റ് വിത്ത് ന്യൂ വൺ. നമ്മളിപ്പോൾ ഒരു ഡോക്യുമെന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്, പെട്ടെന്ന് എന്തെങ്കിലും ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഡോക്യുമെന്റ് മാറിയിട്ട് വേറൊരു ഡോക്യുമെന്റ്. അപ്പോൾ അങ്ങനെ മൂന്ന് മെത്തേഡ്സ് ആണുള്ളത്. എസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഡോക്യുമെന്റ് ലോഡ് ചെയ്യുക, റീലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഡോക്യുമെന്റ് ഒന്നും കൂടി ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, റീപ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കറണ്ട് ഡോക്യുമെന്റ് വേറൊരു ഡോക്യുമെന്റ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ.